സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്നും രണ്ടാമത്തെ കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്യാൻ നിർബന്ധിച്ചെന്നും കാസർഗോഡ് കൊട്ടോടിയിലെ 27-കാരി ഭർത്തൃവീട്ടിൽ നിന്ന് തല്ലി പുറത്താക്കിയെന്നും രണ്ടു കുഞ്ഞുങ്ങളെ പോറ്റാൻ വഴിയില്ലാതെ ഗതികേടിലാണെന്നും റസീന പറയുന്നു. 18-ാം വയസ്സിൽ സ്നേഹിച്ചയാളിനൊപ്പം നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഇറങ്ങിപ്പോയതാണ് റസീന. എന്നാൽ ഒരുമിച്ചായ 1 വർഷത്തിനിപ്പുറം സ്നേഹത്തെക്കാൾ വലുത് സ്ത്രീധനമായി. 30 പവനെങ്കിലും കുറഞ്ഞത് നൽകണമെന്നാവശ്യപ്പെട്ട് ആദ്യം കുത്തുവാക്കുകളും ചീത്തവിളിയും തുടങ്ങിയത് ഭർത്തൃമാതാവ് എന്ന് റസീന. പിന്നീട് ഭർത്താവ് ഷാക്കിറിന്റെ മർദ്ദനം. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും ഭാര്യയെയും കുഞ്ഞിനെയും നന്നായി നോക്കാമെന്നും ഷാക്കിർ നൽകിയ ഉറപ്പിൽ റസീനയുടെ പരാതിയിലുണ്ടായിരുന്ന പോലീസ് കേസ് 3 വർഷം മുമ്പ് ഒത്തുതീർപ്പായി. പക്ഷേ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പലതവണ പറഞ്ഞിട്ടും ഷാക്കിർ തയ്യാറായില്ലെന്ന് റസീന പറയുന്നു. 8 മാസം മുമ്പ് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ത്രീയുമായി അടുപ്പത്തിലായ ഷാക്കിർ അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതോടെ വീണ്ടും മർദ്ദനം തുടങ്ങി. ഈ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞു, പെണ്ണിനൊന്നിച്ച് ജീവിക്കാൻ വേണ്ടിട്ട് രണ്ടാമത് വയറ്റിലില്ലെന്ന് കൊല്ലാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കുഞ്ഞിനെ ഞാൻ കൊല്ലൂല, എനക്ക് വേണം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനക്ക് വേണം, എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല. രോഗികളായ അച്ഛനും അമ്മയും ഉൾപ്പെടെ റസീനയുടെ വീട്ടിൽ ആർക്കും വരുമാനമില്ല. മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഷാക്കിറിൽ നിന്ന് ജീവനാംശം കിട്ടാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് റസീന. മർദ്ദിച്ചെന്ന് പറയുന്നതെല്ലാം കള്ളമാണെന്നും സ്വന്തം ഇഷ്ടത്തിന് കൂടെ പോന്നയാൾ അതുപോലെ തന്നെ തിരിച്ചുപോയെന്നുമാണ് ഷാക്കിറിന്റെ പ്രതികരണം. കാസർഗോഡ് നിന്നും സുനിൽകുമാറിനൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.